എല്ലാവർക്കും പ്രിയ ടേസ്റ്റി വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഷവർമ പോളയാണ്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു കപ്പ് ബോൺലെസ് ചിക്കനിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി വേവിച്ചെടുത്ത് ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചാണ്. ഇതിന് വേണ്ട വെജിറ്റബിൾസ് എന്തൊക്കെയാണ് നോക്കാം. ഒരു കപ്പ് ക്യാബേജ് അരിഞ്ഞത്, ഒരു സവോള അരിഞ്ഞത്, അതുപോലെ ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, ഒരു സാലഡ് കുക്കുംബർ ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, അതുപോലെ ഒരു തക്കാളി അരിഞ്ഞത്. ഇനിയൊരു ബൗളിലേക്ക് നമ്മൾ എടുത്തു വെച്ച ചിക്കനും വെജിറ്റബിൾസും എല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. വിനാഗിരിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ നാരങ്ങ നീരും ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 5 മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും 1 ടീസ്പൂൺ വിനാഗിരിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നൊരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ട് നമ്മൾ എടുത്തു വെച്ച വെജിറ്റബിൾസിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ബാക്കി വന്ന ബാറ്ററിലേക്ക് നമുക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഈ മൈദയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പം നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ചൂട് കട്ടിയുള്ള ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയ ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ഒരു പാൻ വെച്ച് കൊടുക്കാം. ഇതിൽ നന്നായിട്ട് ഓയിൽ ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട്. അടിവശം കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ എടുത്തു വെച്ച ബാറ്ററിൻ്റെ പകുതി ഭാഗത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചിക്കനും അതുപോലെ വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് വീണ്ടും ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബാറ്റർ മുഴുവനും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ചെറുതായിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് 30 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് പാകമായിട്ടുണ്ട്. ഇനി നമുക്കിത് മറച്ചിട്ട് കൊടുക്കാം. ഇനി ഈ സൈഡ് കൂടി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ 2 സൈഡും പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിതിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഷവർമ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണേ. വളരെ എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ അതുപോലെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രിയാസ് ടേസ്റ്റി വേൾഡ് എന്ന നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.